കോഴിക്കോട് ആവിക്കൽ മലിനജല ശുചീകരണ പ്ലാന്റിനെതിരായ പ്രതിഷേധത്തിനിടെ വലിയ സംഘർഷമാണ് ഇന്നുണ്ടായത്. പോലീസിനു നേരെ കല്ലെറിഞ്ഞ പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തിച്ചാർജും കണ്ണീർവാതകവും പോലീസ് പ്രയോഗിച്ചു. നാട്ടുകാർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. ജനകീയ സമരസമിതി നടത്തിയ ഹർത്താലിൽ റോഡ് തടയാനുള്ള നീക്കം പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം തുടങ്ങിയത്. പിന്നീട് പോലീസിനും കോർപ്പറേഷനുമെതിരെ മുദ്രാവാക്യം മുഴക്കിയെത്തിയ പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചിട്ട പദ്ധതി പ്രദേശത്തേക്ക് കുതിച്ചു. ഇത് പോലീസ് തടയാൻ ശ്രമിച്ചതോടെ തുടർച്ചയായ കല്ലേറും ലാത്തിചാർജുമായി. പോലീസ് 4 തവണ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ജനിച്ച നാട്ടിൽ മാന്യമായി ജീവിക്കണം. ഈ കക്കൂസിന്റെ ഈ പിന്നെ എന്താ പറയുക, ദുർഗന്ധം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആളുകളല്ല ഈ പ്ലാന്റ് വരുമെന്നുള്ള ആ മനോഭാവം, അത് ആസ്ഥാനത്താണ്, അത് നടക്കൂല. പ്രദേശത്ത് സംഘർഷാവസ്ഥയ്ക്ക് കാര്യമായ അയവ് വന്നിട്ടില്ല. എം കെ രാഘവൻ എം പി സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും ചില തീവ്ര സംഘടനകൾ പിന്തുണയ്ക്കുന്നുണ്ടെന്നുമാണ് കോർപ്പറേഷന്റെ വാദം. മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്. ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്ത കെ വി രാഹുൽ നമുക്കൊപ്പമുണ്ട്. രാഹുൽ, ആ ദൃശ്യങ്ങളൊന്നും ഒരു തരത്തിലും കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പോലീസ്. മനുഷ്യരാണ്, അതുപോലും മറന്നിട്ടുള്ള ഒരു പ്രാകൃതമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ അവരുടെ നാടാണ്, അവർക്ക് ജീവിക്കാനുള്ള അവകാശം, അത് ആ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്, അല്ലാതെ രാഷ്ട്രീയ പിന്തുണയോട് കൂടിയ ഒരു പ്രതിഷേധവും ഒന്നുമല്ല. ഇന്ന് ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് കാര്യങ്ങൾ ഈ രീതിയിലൊരു സംഘർഷാവസ്ഥയിലേക്കെല്ലാം എത്തിയത് രാഹുൽ? ആര്യ, ഗുഡ് ഈവനിങ്. അക്ഷരാർത്ഥത്തിൽ ഒരു തെരുവ് യുദ്ധം തന്നെയാണ് വെള്ളയിൽ നടന്നത്. ജനകീയ സമരസമിതി മിനിഞ്ഞാന്നാണ് ഇവിടെ ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശമായ വാർഡ് ഡിവിഷൻ 62-ലും സമീപ ഡിവിഷനുകളായ 66, 67-ലും ഹർത്താൽ പ്രഖ്യാപിച്ചത്. രാവിലെ 6 മണി മുതൽ ഹർത്താൽ തുടങ്ങി. 9:30-ഓടുകൂടിയാണ് ഈ സംഘർഷങ്ങൾക്ക് തുടക്കമാകുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള നീക്കം നാട്ടുകാർ നടത്തി, പോലീസ് ഇത് തടഞ്ഞു. ഈ സമയത്ത് ചെറിയ തോതിൽ പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അങ്ങനെ ഒരാളെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തു. ഇതാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. പിന്നീട് പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ ഈ പദ്ധതി പ്രദേശത്തേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ആഴ്ചകളായി ഈ മേഖല സമര കേന്ദ്രമാണ്. പ്രതിഷേധങ്ങൾ റോഡിന് പുറത്തേക്കും ദേശീയവാദ ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ നേരത്തെ തന്നെ പോയിരുന്നു. അതിനാൽ ഇവിടെ എല്ലാ ദിവസവും വൻ പോലീസ് സന്നാഹമാണ്. ഈ സ്ഥലം ബാരിക്കേഡ് സ്ഥാപിച്ച് ആൾക്കാർക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനരാലോചനയ്ക്ക് അവർ തയ്യാറാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന നിലപാടിൽ നേരിയ തോതിലെങ്കിലും ഒരു കാർക്കശ്യത്തിൽ ഇളവ് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ചർച്ചയാകാം എന്ന രീതിയിലേക്കുള്ള ഒരു മയപ്പെടുത്തൽ നഗരസഭ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നഗരസഭയോട് അവരുടെ നിലപാട് ചോദിച്ചപ്പോൾ അനാവശ്യ പ്രതിഷേധങ്ങളാണ് നടന്നു വരുന്നത്, ഈ ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്, ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് ഈ പോലീസ് നടപടികൾ നാട്ടുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ